അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ അവസാന ദിനമാണ്. രാജസ്ഥാനും തെലങ്കാനയുമാണ് ഇന്നിപ്പോൾ ഈ അവസാന ദിനത്തിൽ വിധിയെഴുതിക്കൊണ്ടിരിക്കുന്നത്. തെലങ്കാനയിലേക്ക് വന്ന 119 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രാവൺ കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രാവൺ, 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചതാണ്, 3 മണിക്കൂർ പിന്നിടുമ്പോൾ എങ്ങനെയാണ്, പോളിംഗ് ബൂത്തുകളിൽ തിരക്കുണ്ടോ, എങ്ങനെയാണ് ജനങ്ങൾ ഇതിന് ജനവിധി, അല്ലെങ്കിൽ ആളുകളുടെ ജനവിധി, ആളുകൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം? ആരജനി, മികച്ച പ്രതികരണമാണ് തെലങ്കാനയിലെ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഈ ആദ്യ 3 മണിക്കൂറിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കനുസരിച്ച് 10 മണിവരെ 10.15% പേർ തെലങ്കാനയിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ നീണ്ട നിര പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ദൃശ്യമാണ്. ഇവിടെ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ താരതമ്യേന പോളിംഗ് കുറവാണ് രേഖപ്പെടുത്താറുള്ളത്. 2014 കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ ഹൈദരാബാദിൽ കാണുന്ന ഒരു കാഴ്ച, നീണ്ട നിര വോട്ടർമാരുടെ ഒരു നീണ്ട നിര ഹൈദരാബാദിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ഉണ്ട് എന്നാണ്. പ്രത്യേകിച്ച് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്കടക്കം വലിയ സ്വാധീനമുള്ള പഴയ ഹൈദരാബാദ് മേഖലയിൽ നീണ്ട നിരയാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ദൃശ്യമാകുന്നത്. കനത്ത സുരക്ഷയിലാണ് തെലങ്കാനയിൽ പോളിംഗ് നടക്കുന്നത്. മാവോയിസ്റ്റ് സ്വാധീനമുള്ള ഖമ്മം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേന്ദ്രസേനയുടെ അടക്കം നിരീക്ഷണം ശക്തമാണ്. ഇവിടെ 4 മണിക്ക് വോട്ടിംഗ് അവസാനിക്കും. മറ്റിടങ്ങളിലെല്ലാം 5 മണിവരെയാണ് പോളിംഗ് നടക്കുക. 1821 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 2.8 കോടി വോട്ടർമാർ തെലങ്കാനയിലുണ്ട്. കഴിഞ്ഞ 2014 68% വിശാലാന്ധ്രയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെലങ്കാന മേഖലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്, ഇത്തവണ അത് കൂടും എന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് വടക്കൻ തെലങ്കാനയിലാണ് കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. TRSന് സ്വാധീനമുള്ള കരീംനഗർ, വാറങ്കൽ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇതിനോടകം തന്നെ 15%-ൽ അധികം പോളിംഗ് പല മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കടുത്ത മത്സരം നടന്നതിൻ്റെ ഒരു പ്രതീതി. TRS ചന്ദ്രശേഖർ റാവു നയിക്കുന്ന TRSും കോൺഗ്രസിൻ്റെ മഹാകൂട്ടമിയും തമ്മിൽ അവസാന നാളുകളിലടക്കം ശക്തമായ മത്സരത്തിൻ്റെ ഒരു പ്രതീതി തെലങ്കാനയിൽ ഉണ്ടായിരുന്നു. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതും ഫലം കണ്ടിരിക്കുന്നു. അത്തരത്തിൽ തുടക്കത്തിൽ മികച്ച പ്രതികരണം തെലങ്കാനയിൽ ഉണ്ടായിരിക്കുകയാണ്. ആദ്യ 3 മണിക്കൂറുകളിൽ 10%-ൽ അധികം പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രജനി, ശ്രാവൺ കൃഷ്ണയാണ് തെലങ്കാനയിലെ വിവരങ്ങൾ നൽകിയത്.